നമസ്കാരം നല്ലൊരു വാർത്തയിലേക്ക് സ്വാഗതം സ്വന്തമായി വാഹനം പോലുമില്ലാത്ത ഒരു വയോധികന് എം ബി യു ഭാഗത്തു നിന്ന് ലഭിച്ച ഒരു എട്ടിൻ്റെ പണിയെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് എം ബി യു കയ്യിൽ നിന്നും ഒരു ഇണ്ടാസ് കിട്ടിയപ്പോൾ അത് ഇത്രയധികം തന്നെ മാനസികമായും സാമ്പത്തികമായും വേദനിപ്പിക്കുമെന്ന് ഒരിക്കലും മൂസ ഹാജി തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല പത്തു വർഷം മുമ്പ് മരിച്ചുപോയ തൻ്റെ ഭാര്യയുടെ പേരിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ കാർ ഓടിച്ചതിൻ്റെ പേരിൽ പിഴ പിഴയടയ്ക്കാനുള്ള നോട്ടീസാണ് എത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ പരാതിപ്പെട്ടിരിക്കുകയാണ് മലപ്പുറം പാണ്ഡികശാല സ്വദേശി പള്ളിയാലിൽ മൂസ ഹാജി മാധ്യമങ്ങളുടെ മുന്നിൽ ഇതിൽ കൃത്യമായ അപാകതയുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കൊട്ടയ്ക്കൽ പറമ്പിലങ്ങാടിയിലുള്ള ആർ ടിഒ ഓഫീസിൽ നിന്നും തപാലിലൂടെ അടയ്ക്കാനുള്ള നോട്ടീസ് മൂസാഹാജിയുടെ പക്കൽ എത്തുന്നത് എന്നാൽ പിഴയടയ്ക്കാനുള്ള നോട്ടീസ് കിട്ടിയതിലല്ല അതിശയമുണ്ടായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ ഒരു പതിറ്റാണ്ടിന് മുൻപ് ഭരണപ്പെട്ടു പോയ ഭാര്യയുടെ പേരിൽ ഇങ്ങനെ ഒരു നോട്ടീസ് വന്നതിലെ അപാകതയാണ് അദ്ദേഹത്തെ അമ്പരപ്പിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതാം തീയതി കോഴിക്കോട് നടക്കാവിൽ വെച്ച് കെ എൽ വൺ സീറോ എ എൽ വൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് എന്ന വാഹനത്തിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ സഞ്ചരിച്ചു എന്നാണ് നോട്ടീസിൽ പരാതി കുറ്റമായി പറഞ്ഞിരിക്കുന്നത് എന്നാൽ ക്യാമറയിൽ പതിഞ്ഞ ഫോട്ടോ വളരെ അവ്യക്തമാണ് ഭാര്യയുടെ ഫോട്ടോ ആയി പറയാൻ പോലും സാധിക്കില്ല അതുമാത്രമല്ല താനോ തൻ്റെ ഭാര്യയോ അവരുടെ പേരിലൊന്നും വാഹനങ്ങൾ വാങ്ങുകയോ രജിസ്റ്റർ ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് മൂസ ഹാജി പറയുന്നത് പിന്നെ എങ്ങനെയാണ് തൻ്റെ നിങ്ങർക്ക് ഇങ്ങനെയൊരു പെറ്റി എത്തുന്നത് എന്നാണ് മൂസാഹാജി ആരായുന്നത് പിഴ വന്നതിലല്ല ഏറ്റവും വലിയ വിഷയമായിട്ടുള്ളത് അത് പരാതി നൽകിയോ മറ്റ് അധികൃതരെ കണ്ടോ ഒക്കെ തന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ പത്തു വർഷം മുമ്പ് മരിച്ചുപോയ തൻ്റെ ഭാര്യയുടെ പേര് അനാവശ്യമായി തന്നെ ഈ കേസിലേക്കും വഴക്കിലേക്കുമൊക്കെ വലിച്ചിഴക്കേണ്ടി വന്നതിലുള്ള വിഷമമാണ് മനോവധ്യ മനോവ്യയാണ് മൂസാഹാജി പങ്കുവെക്കുന്നത് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് അഞ്ഞൂറ് രൂപ പിഴയടയ്ക്കാനാണ് പക്ഷേ തനിക്കുണ്ടായ മാനഹാനി അത് എത്രത്തോളം വലുതാണെന്നാണ് മൂസാഹാജി വ്യക്തമാക്കുന്നത് എന്നാൽ ഇത് ഏത് കാറാണ് എന്ന് മനസ്സിലാക്കാൻ വാഹനം തിരിച്ചറിയാൻ വേണ്ടി ഇന്റർനെറ്റിലൂടെയും മറ്റും വാഹനത്തിന്റെ നമ്പർ എടുത്തു നോക്കിയപ്പോൾ മറ്റ് വിവരങ്ങൾ ഒന്നും തന്നെ കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് മൂസാഹാജി പങ്കുവയ്ക്കുന്നത് പിന്നെ എം വി ഡിക്ക് എവിടെയാണ് ഇവിടെ നിന്നാണ് മൂസാഹാജിയുടെ വിലാസം ലഭിച്ചത് എന്നുള്ള ആശങ്കയാണ് വർദ്ധിപ്പിക്കുന്നത് എംഇ ഡിയുടെ ഭാഗത്തു നിന്നും ഇതിനു മുൻപും സമാനമായ പല പരാതികളും പലരും ഉയർത്തിയിട്ടുണ്ട് കാറിൽ ഹെൽമെറ്റ് വയ്ക്കാതെ യാത്ര ചെയ്തതിനെ പറ്റി വന്നതും ബൈക്കിൽ സീറ്റ് ബെൽറ്റ് ഇടാത്തതിനെ പറ്റി വന്നതുമായിട്ടുള്ള പലതരത്തിലുള്ള രസകരമായ വാർത്തകളായി ഇതിനെ ഇതിനു മുൻപ് നോക്കി കണ്ടെങ്കിൽ ഇത് ഏറ്റവും അധികം ഒരു മനുഷ്യനെ മാനസികമായി കൂടി വിഷമിപ്പിക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരി പോലീസിനും മലപ്പുറം ആർ ടിഒയ്ക്കും മുസഹാജി പരാതി കൊടുത്തിട്ടുണ്ട് ഇല്ലാത്ത വണ്ടിക്ക് ജീവിച്ചിരിപ്പില്ലാത്ത ഒരാളുടെ പേരിലെത്തിയ പിഴ നോട്ടീസിൽ ഭാര്യ ഹാജറയുടെ മരണ സർട്ടിഫിക്കറ്റ് അടക്കമാണ് വയോധികൻ ഇപ്പോൾ പരാതിയായി സമർപ്പിച്ചിരിക്കുന്നത് ഇതിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്